ഹായ് കൂട്ടുകാരെ, ദിനേഴ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ മലയാളം പതിപ്പായ ദിനേഴ്സ് മലയാളം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഞാൻ ജസ്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നേഴ്സ് ഹാസ് ഡെവലപ്ഡ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഓഫ് ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് For a client who sustained an inhalation burn injury, which of the following nursing intervention should include in the plan of care for this client? Or ivide oru inhalation burn injury aayirulla oru client inne plan of care la add cheyan pattiya nursing intervention edaanu nanu choichirikkunnathu. Naalu ee naalu option la edaanu namukku plan of care la add cheyyanathu. Aa patient inde nursing diagnosis vyaktamaakittund ivide. ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് ഫോർ എ ക്ലൈൻറ്റ് വിത്ത് ഇൻഹലേഷൻ ബേൺ ഇഞ്ചുറി. അപ്പം ഇൻഹലേഷൻ ബേൺ ഇഞ്ചുറിയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പം ഇവിടുത്തെ ഓപ്ഷനിലേക്ക് നോക്കാം. എ, മോണിറ്റർ ദ ഓക്സിജൻ സാച്ചുറേഷൻ എവരി ഫോർ അവേഴ്സ്. ബി, എൻകറേജ് കഫിംഗ് ആൻഡ് ഡീപ് ബ്രീത്തിങ് എവരി ഫോർ അവേഴ്സ്. സി, എലിവേറ്റ് ഹെഡ് ഓഫ് ദി ബെഡ്. ഡി, അസസ് ദ റേറ്റ് ആൻഡ് ബേർത്ത് സൗണ്ട് എവരി ഫോർ അവേഴ്സ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എലിവേറ്റ് ഹെഡ് ഓഫ് ദി ബെഡ്. ഈ ബെഡ് ഹെഡ് ആൻഡ് എന്ന് നമ്മൾ എലിവേറ്റ് ചെയ്യുന്നത് ലങ്ങിനെ വികസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹെഡ് ആൻഡ് എലിവേഷൻ എല്ലാ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷറാണ്, ഒരു ഇൻ്റർവെൻഷനാണ്. അത് നമുക്കിവിടെ ഇവിടുത്തെ ഉത്തരവും ശരിയായിട്ടുള്ളത് എലിവേറ്റ് ദ ഹെഡ് ഓഫ് ദി ബെഡാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മോണിറ്റർ ഓക്സിജൻ സാച്ചുറേഷൻ എവരി ഫോർ അവേഴ്സ്, എൻകറേജ് കഫിംഗ് ആൻഡ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് എവരി ഫോർ അവേഴ്സ്, അസസ് റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ബേർത്ത് സൗണ്ട് എവരി ഫോർ അവേഴ്സ്. ഇതെല്ലാം ശരിക്കും അവർലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫോർ അവേഴ്സിലല്ല, ഒരു ഇൻഹലേഷൻ ബേൺ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് അവർലി ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാക്കിയുള്ള ഓപ്ഷൻസിൽ പറഞ്ഞേക്കുന്നത്. സോ ഈ ചോദ്യത്തിന്റെ യഥാർത്ഥ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എലിവേറ്റ് ഹെഡ് ഓഫ് ദി ബെഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ക്ലൈന്റ് ഈസ് ഇൻവോൾവ് ഇൻ എ മോട്ടോർ വെഹിക്കിൾ ക്രാഷ്, പ്രസന്റ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്ത് സിവിയർ ഇന്റേണൽ ബ്ലീഡിംഗ്. ദ ക്ലൈന്റ് ഈസ് സിവിയർലി ഹൈപ്പോടെൻസീവ് ആൻഡ് അൺറെസ്പോൺസീവ്. ക്ലൈന്റ് ആന്റിസിപ്പേറ്റ് വിച്ച് ഇൻട്രാവീനസ് സൊല്യൂഷൻ വിൽ most likely to be prescribed to increase the intravascular volume, replace the immediate blood loss and increase blood pressure. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സിവിയർ ഇന്റേണൽ ബ്ലീഡിംഗ് ആയി ഒരു ആർടിഐ കേസ് വന്നിരിക്കുകയാണ്. അപ്പോ പേഷ്യന്റിന്റെ ബി പി കുറവാണ്, അൺറെസ്പോൺസീവ് ആണ്. അപ്പോൾ നമ്മൾ ഏത് സൊല്യൂഷൻ ആണ് പേഷ്യന്റിന്റെ ബി പി കൂട്ടാനായി കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിലേക്ക് കടക്കാം. 5% ഡെക്സ്ട്രോസ് ഇൻ ലാക്ടേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ. ഓപ്ഷൻ ബി 0.33% നോമസലൈൻ. ഓപ്ഷൻ സി 0.225% നോമസലൈൻ. ഓപ്ഷൻ ഡി 0.45% നോമസലൈൻ. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 5% ഡെക്സ്ട്രോസ് ഇൻ ലാക്ടേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ. ഈ ഓപ്ഷൻ തന്നെ നോക്കുമ്പോൾ ബാക്കി എല്ലാ എക്സെപ്റ്റ് ഓപ്ഷൻ എ, ബാക്കി എല്ലാ ഓപ്ഷനും ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0.9% നോമസലൈൻ. അങ്ങനെ ഹൈപ്പോടോണിക് സൊല്യൂഷൻ ഒന്ന് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ഓർ ബി പി ബ്ലഡ് പ്രഷർ കൂട്ടാനായിട്ടോ ഓർ ഇൻട്രാവാസ്കുലർ വോളിയം കൂട്ടാനായിട്ടോ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 5% ഡെക്സ്ട്രോസ് ലാക്ടേറ്റഡ് റിംഗ് സൊല്യൂഷൻ ആണ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, തെറാപ്പിയുടെ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഇൻട്രാവാസ്കുലർ വോളിയം എക്സ്പാൻഡ് ചെയ്യുക, അതും ആസ് ക്വിക്കലി ആസ് പോസിബിൾ ആണ്. സോ 5% ഡെക്സ്ട്രോസ് ഇൻ ലാക്ടേറ്റഡ് റിംഗ് സൊല്യൂഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് വോളിയം ഫ്ലൂയിഡ് വോളിയം ഇൻട്രാവാസ്കുലർ വോളിയം കൂട്ടാനായി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. എ നേഴ്സ് ഇൻ ടെലിമെട്രി യൂണിറ്റ് ഈസ് മോണിറ്ററിംഗ് എ ക്ലയന്റ് ഫോർ കാർഡിയാക് ചേഞ്ചസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹൈപ്പോകലീമിയ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇഫ് നോട്ടഡ് ഇൻ കാർഡിയാക് മോണിറ്റർ വുഡ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹൈപ്പോകലീമിയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോകലീമിയ ഉണ്ടാകുമ്പോൾ ഉള്ള
ഇ സി ജി ചേഞ്ചസിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ നോക്കേണ്ടത്. ഒരു ടെലിമെട്രി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ കാർഡിയാക് മോണിറ്ററിൽ നേഴ്സ് കുറച്ച് കാർഡിയാക് ചേഞ്ചസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹൈപ്പോകലിമിയ കണ്ടു. എന്ത് ചേഞ്ചസ് ആണ് അതിൽ നേഴ്സ് കണ്ടത്? വാട്ട് വുഡ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹൈപ്പോകലിമിയ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ടോൾ പീക്ക് ടി വേവ്. ഓപ്ഷൻ ബി, ടി സെഗ്മെന്റ് ഡിപ്രഷൻ. ഓപ്ഷൻ സി, വൈഡനിങ് ക്യു ആർ എസ് കോംപ്ലെക്സ്. ഓപ്ഷൻ ഡി, പ്രൊലോങ് പി ആർ ഇൻ്റർവെൽ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എസ് ടി സെഗ്മെന്റ് ഡിപ്രഷൻ. ഹൈപ്പോകലിമിയ ഉള്ളവരിൽ എസ് ടി സെഗ്മെന്റ് ഡിപ്രഷനും കാണും, യു വേവ് പ്രസൻസ് ഓഫ് യു വേവ് കാണും, ഫ്ലാറ്റ് ടി വേവും കാണാറുണ്ട്, പ്രൊലോം ക്യു ടി ഇൻ്റർവെല്ലും കാണാറുണ്ട്. ഇതെല്ലാം ഹൈപ്പോകലിമിയ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എ, സി ആൻഡ് ഡി നോക്കുകയാണെങ്കിൽ അതെല്ലാം ഹൈപ്പർ കലീമിയയുടെ സൈൻസ് ആണ്. ടോൾ പീക്ക് ടി വേവ്, വൈഡനിങ് ഓഫ് ക്യു ആർ എസ് കോംപ്ലെക്സ്, പ്രൊലോം പി ആർ ഇൻ്റർവെൽ, അതെല്ലാം ഹൈപ്പർ കലീമിയ കൊണ്ടുണ്ടാകുന്ന ഇ സി ജി ചേഞ്ചസ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ നേഴ്സ് ഇസ് പെർഫോമിംഗ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ഓൺ എ ക്ലയന്റ് ഹു ഹാസ് ഹാഡ് എ കാർഡിയാക് അറസ്റ്റ് ആൻഡ് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഇസ് അവൈലബിൾ ടു ട്രീറ്റ് ദ ക്ലയന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് വിൽ അലോ ദ നേഴ്സ് ടു അസസ് ക്ലയന്റ്സ് കാർഡിയാക് റിതം? ഒരു സി പി ആർ കൊടുക്കേണ്ടി വരുന്ന ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനിൽ നമ്മൾ ഡിഫിബ്രിലേറ്റർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ പേഷ്യന്റിന്റെ ഇ സി ജി റിതം കിട്ടാനായി എന്താണ് കണക്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു നേഴ്സ് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? അപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഉള്ളവരിൽ ഇ സി ജി റിതം കിട്ടാൻ എന്ത് കണക്ട് ചെയ്താൽ ഇ സി ജി റിതം കിട്ടും, അതാണ് ചോദിച്ചിരിക്കുന്നത്. എ, ഹോൾഡ് ദ ഡിഫിബ്രിലേറ്റർ പാഡ് ഫാമിലി എഗനിസ്റ്റ് ദ ചെസ്. ബി, അപ്ലൈ ദ അഡ്ഹസീവ് പാച്ച് ഇലക്ട്രോഡ് ടു ദ ചെസ് ആൻഡ് മൂവ് എവേ ഫ്രം ദ ക്ലയന്റ്. സി, അപ്ലൈ ദ സ്റ്റാൻഡേർഡ് ഇ സി ജി മോണിറ്ററിംഗ് ലീഡ് ടു ദ ക്ലയന്റ് ആൻഡ് ഒബ്സർവ് ദ റിതം. ഡി, കണക്ട് ദ സ്റ്റാൻഡേർഡ് ഇ സി ജി ഇലക്ട്രോഡ് ടു ട്രാൻസ് ടെലഫോണിക് മോണിറ്റർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അപ്ലൈ ദ അഡ്ഹസീവ് പാച്ച് ഇലക്ട്രോഡ് ടു ദ ചെസ് ആൻഡ് മൂവ് എവേ ഫ്രം ദ ക്ലയന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നതിന് രണ്ട് അഡ്ഹസീവ് പാച്ച് ഇലക്ട്രോഡ്സ് ഉണ്ട്. അത് നമ്മൾ ചെസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നു. പാച്ചിൽ തന്നെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട പൊസിഷൻ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്തിട്ട് എല്ലാവരോടും മൂവ് എവേ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ടച്ച് ചെയ്യരുത്. ഡിഫിബ്രിലേറ്റർ അപ്പം റിതം അനലൈസ് ചെയ്യും. ആ ഇലക്ട്രോഡിൽ നിന്ന് പോയേക്കുന്ന സെൻസർ വെച്ചുള്ള കാർഡിയാക് റിതം, പേഷ്യന്റിന്റെ കാർഡിയാക് റിതം അനലൈസ് ചെയ്യും. ഒരു 3 സെക്കൻഡ് കൊണ്ട് അനലൈസ് ചെയ്ത് ഇഫ് ഡിഫിബ്രിലേഷൻ റിക്കേർഡ് ആണെങ്കിൽ ഷോക്ക് ഡെലിവർ ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്ററിന്റെ പ്രവർത്തനം അങ്ങനെയാണ് നടക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലയന്റ് ഹു സസ്റ്റെയിൻ ആൻ ഇൻഹലേഷൻ ഇഞ്ചുറി arrives in ER. An initial assessment, the nurse noted that the client is very confused and combative. The nurse determined that the client is most likely experiencing. വീണ്ടും ഇൻഹലേഷൻ ഇഞ്ചുറിയിലെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇആറിലേക്ക് വന്ന ഒരു ഇൻഹലേഷൻ ഇഞ്ചുറിയാണ്. നേഴ്സ് നോട്ട് ദാറ്റ് ക്ലയന്റ് ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് കോമ്പാറ്റീവ്. ആൻഡ് അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആൻഡ് കോമ്പാറ്റീവ് ആകും, ഇൻഹലേഷൻ ഇഞ്ചുറി ആണ് എന്ന് ഉറപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ പേഷ്യന്റിനെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്, ആ പേഷ്യന്റ് എന്തുണ്ടാവാനാണ് ചാൻസ്. അപ്പം ഓപ്ഷൻ നോക്കാം. ആങ്സൈറ്റി, ഫിയർ, പെയിൻ, ഹൈപ്പോക്സിയ. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹൈപ്പോക്സിയ ആണ്. ഒരു ബേൺ ഇഞ്ചുറി കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി ക്ലയന്റ് അലേർട്ട് ആയിരിക്കും. പക്ഷേ ഈ ക്ലയന്റ് കൺഫ്യൂസ്ഡ് ആൻഡ് കോമ്പാറ്റീവ് ആണെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈപ്പോക്സിയ ആയിരിക്കും. ഈവൻ ആഫ്റ്റർ ആൻ ഇലക്ട്രിക് ഇഞ്ചുറി ഓൾസോ ഹൈപ്പോക്സിയ കാണാറുണ്ട്. ആൻഡ് അതാണ് ബേൺ ഇഞ്ചുറി വിത്ത് കൺഫ്യൂഷൻ ആൻഡ് കോമ്പാറ്റീവ് മീൻസ് പേഷ്യൻറ്റ് ഈസ് ഹാവിങ് ഹൈപ്പോക്സിയ. ബേൺ ഇഞ്ചുറി കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അലേർട്ട് അല്ല, കൺഫ്യൂസീവ് ആൻഡ് കോമ്പാറ്റീവ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് ഹൈപ്പോക്സിക് ആണ് എന്നൊരു ഒരു അനുമാനത്തിൽ എത്താം. അങ്ങനെ
ആ രീതിയിലേക്ക് ഓക്സിജൻ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യുക, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക, അങ്ങനെയുള്ള ഇൻ്റർവെൻഷൻ നമുക്ക് ചെയ്യണം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ നേഴ്സ് അറ്റംപ്റ്റ് ടു റിലീവ് ആൻ എയർവേ ഒബ്സ്ട്രക്ഷൻ ഓൺ 3-year-old കോൺഷ്യസ് ചൈൽഡ്. ദ നേഴ്സ് പെർഫോംസ് ദിസ് മാനുവർ കറക്റ്റ്ലി ബൈ സ്റ്റാൻഡിംഗ് ബിഹൈൻഡ് ദ ചൈൽഡ്, പ്ലേസിംഗ് ഹെർ ആം അണ്ടർ ദ ക്ലൈൻസ് ആക്സില അറൌണ്ട് ദ ക്ലൈൻ ആൻഡ് പൊസിഷനിങ് ഹെർ ആൻഡ് ടു ഡെലിവർ ദ ത്രസ്റ്റ് ബിറ്റ്വീൻ. ഈ ചോദ്യത്തിൽ ഒരു കോൺഷ്യസ് ചൈൽഡ് എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു മാനുവറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാനുവറിനാണ് ഹെൽമിച്ച് മാനുവർ എന്ന് പറയുന്നത്. ഈ ഹെൽമിച്ച് മാനുവറിൽ നമ്മൾ ഹാൻഡ് എവിടെ വെക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഗ്രോയിൻ ആൻഡ് അബ്ഡോമൻ, അംബ്ലിക്കസ് ആൻഡ് ഗ്രോയിൻ, ലോവർ അബ്ഡോമൻ ആൻഡ് ചെസ്റ്റ്, അംബ്ലിക്കസ് ആൻഡ് സിഫോയിഡ് പ്രോസസ്. കറക്റ്റ് ആൻസർ അംബ്ലിക്കസ് ആൻഡ് സിഫോയിഡ് പ്രോസസ്. ടു പെർഫോം അബ്ഡോമിനൽ ത്രസ്റ്റ് ഓൺ എ ചൈൽഡ്, ദ റെസ്ക്യുവർ ഒരു അബ്ഡോമിനൽ ത്രസ്റ്റ് കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ റെസ്ക്യൂർ എന്ന് പറയുന്നത് കുട്ടിയുടെ പുറകിൽ നിൽക്കുക, ആക്സിലയുടെ അടിയിൽ കൂടി കൈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആംസ് ഒരു കൈയുടെ തമ്പിൻ്റെ ഫിസ്റ്റിലേക്ക് മറ്റൊരു ഹാൻഡ് കൊണ്ട് പിടിക്കുക. ഇൻ ബിറ്റ്വീൻ അംബ്ലിക്കസ് ആൻഡ് സിഫോയിഡ് പ്രോസസ്സിന് ഇടയ്ക്ക് അബ്ഡോമിനൽ ത്രസ്റ്റ് ഫിസ്റ്റ് ആൻഡ് അതർ ഹാൻഡ് ഫിസ്റ്റ് ഒരു ഹാൻഡിന്റെ ഫിസ്റ്റ് അതർ ഹാൻഡിന്റെ ഫിസ്റ്റുമായി കവർ ചെയ്ത് ത്രസ്റ്റ് കൊടുക്കുക. അങ്ങനെ 5 ത്രസ്റ്റോളം കൊടുക്കേണ്ടതായി വരും. റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് ചൈൽഡ് കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾക്ക് ഹെജിസ് ഹെൽമിച്ച് മാനുവർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ശരിയായ ആൻസർ എന്ന് പറയുന്നത് ദ ഹാൻഡ് പൊസിഷനിങ് ഹാൻഡ് ബിറ്റ്വീൻ അംബ്ലിക്കസ് ആൻഡ് സിഫോയിഡ് പ്രോസസ് ആണ് ഓപ്ഷൻ ഡി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇ ആർ നേഴ്സ് ഇസ് മോണിറ്ററിംഗ് എ ക്ലയന്റ് ഹൂ റിസീവ് ട്രീറ്റ്മെന്റ് ഫോർ എ സിവിയർ ആസ്മ അറ്റാക്ക്. ദ നേഴ്സ് ഡിറ്റർമിൻഡ് ദാറ്റ് ക്ലയന്റ്സ് റെസ്പിറേറ്ററി സ്റ്റാറ്റസ് ഹാഡ് വേഴ്സൺഡ് ഇഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ടഡ് ഓൺ അസസ്മെന്റ്. ഇവിടെ ഇയറിലൊരു സിവിയർ ആസ്മ അറ്റാക്കുള്ള ഒരു രോഗി വന്നിരിക്കുകയാണ്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. റെസ്പിറേറ്ററി സ്റ്റാറ്റസ് നോക്കിയപ്പോൾ വേഴ്സൺ ചെയ്യുകയാണെന്ന് ഒരു നേഴ്സിന് മനസ്സിലായി. റെസ്പിറേറ്ററി സ്റ്റാറ്റസ് വേഴ്സൺ ചെയ്യണമെങ്കിൽ ഏത് ഇൻഡിക്കേറ്റർ വെച്ചാണ് റെസ്പിറേറ്ററി സ്റ്റാറ്റസ് വേഴ്സൺ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇൻഡിക്കേറ്റർ എന്താണ്, റെസ്പിറേറ്ററി സ്റ്റാറ്റസ് വേഴ്സൺ ആയി എന്ന് മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്റർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷനിലേക്ക് നോക്കാം. എ ഡിമിനിഷ്ഡ് ബേഴ്സ് ഓഫ് വീസിംഗ് ഡ്യൂറിംഗ് ഇൻഹലേഷൻ, വീസിംഗ് ഡ്യൂറിംഗ് എക്സലേഷൻ, വീസിംഗ് ത്രൂ ഔട്ട് ദ ലങ് ഫീൽഡ്. ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ബ്രെത്ത് സൗണ്ട് ആണ്. എല്ലാ ഓപ്ഷനിലും 3, B, C, and D കൊടുത്തിരിക്കുന്നത് വീസിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവും. മോസ്റ്റ്ലി വീസിങ് കൂടുമ്പോൾ മെയിൻലി സിവിയർ റെസ്പിറേറ്ററി കണ്ടീഷൻ വേഴ്സൺ ആയി എന്ന് നമുക്ക് തോന്നാം. പക്ഷേ വീസിങ് ഇസ് നോട്ട് എ റിലയബിൾ മാനിഫെസ്റ്റേഷൻ ടു ഡിറ്റർമിൻ സിവിയാരിറ്റി ഓഫ് ആസ്മ അറ്റാക്ക്. ഇവിടെ 3 ഓപ്ഷനിലും വീസിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീസിങ് അത് ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല റെസ്പിറേറ്ററി സ്റ്റാറ്റസിനെ അളക്കാനുള്ളത്. ആസ്മ അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വീസിങ് ഉണ്ടാകും. ഡിമിനിഷ്ഡ് ബ്രെത്ത് സൗണ്ടാണ് സിവിയർ ആസ്മ അറ്റാക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ബ്രെത്ത് സൗണ്ട് നന്നായി ക്ലിയർ ആയി കേൾക്കുന്നുണ്ടെങ്കിൽ ആസ്മയുടെ അറ്റാക്ക് കുറഞ്ഞു എന്നും ബ്രെത്ത് സൗണ്ട് ഡിമിനിഷ്ഡ് ആകുമ്പോൾ റെസ്പിറേറ്ററി കണ്ടീഷൻ വേഴ്സൺ ആയെന്നും മനസ്സിലാക്കണം. 8-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ നേഴ്സ് ഇസ് പെർഫോമിംഗ് CPR ഓൺ 7-year-old ചൈൽഡ്. നേഴ്സ് ഡെലിവർ ഹൗ മെനി ബ്രെത്ത്സ് പെർ മിനിറ്റ് ദ ചൈൽഡ്. ഒരു 7-year-old ചൈൽഡിന്റെ CPR ആണ് പെർഫോം ചെയ്യുന്നത്. എത്ര ബേർത്ത് പെർ മിനിറ്റ് ആണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നാണ് CPR എത്ര ബേർത്ത് ആണ് ബ്രെത്ത് ആണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് ബിറ്റ്വീൻ ഏജ് ഓഫ് 1 to 8 ആണെങ്കിൽ 12 to 20 ബ്രെത്ത് പെർ മിനിറ്റ് ആണ് ഡെലിവറി. അതർ ഓപ്ഷൻസ് ഒക്കെ ഇൻകറക്റ്റ് ആണ്. 12 to 20 ബ്രെത്ത് പെർ മിനിറ്റ് ഡെലിവറി ആണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
A client in cardiogenic stroke has a pulmonary artery catheter, Swanton's type, placed, and the nurse would interpret which of the following cardiac output and pulmonary wedge, capillary wedge pressure reading as indicating that the client is most unstable. ഇവിടെ ഒരു കാർഡിയോജനിക് ഷോക്കുള്ള ഒരു പേഷ്യൻ്റിനെയാണ് നമ്മൾ കാണുന്നത്. പൾമണറി ആട്രി കത്തിയിട്ടുണ്ട്. സോ വി ആർ മോണിറ്ററിങ് കാർഡിയക് ഔട്ട്പുട്ട് ആൻഡ് പൾമണറി കാപ്പിലറി വെജ് പ്രഷർ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതിലാണ് പേഷ്യൻ്റ് ഏത് റീഡിംഗ് കാണുമ്പോഴാണ് പേഷ്യൻ്റെ നില വളരെ ഗുരുതരമാണ്, വളരെ അൺസ്റ്റേബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. കാർഡിയക് ഔട്ട്പുട്ട് 5 liters per minute. Pulmonary capillary wedge pressure low. Option B, cardiac output 2 liters per minute. Pulmonary capillary wedge pressure low. Cardiac output 4 liters per minute. Pulmonary capillary wedge pressure high. Cardiac output 3 liters per minute. Pulmonary capillary wedge pressure high. അപ്പോൾ നമുക്കറിയാം ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാർഡിയക് ഔട്ട്പുട്ട് 3 liters per minute. പൾമണറി കാപ്പിലറി വെജ് പ്രഷർ ഹൈ ആവുന്നത്. ഒരു നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 4 to 7 liters per minute ആണ്. അപ്പോൾ ഇതിൽ എ ആൻഡ് സി ഓപ്ഷൻ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ബി ആൻഡ് ഡി ആണ്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് കാർഡിയാക് ഔട്ട്പുട്ട് 2 liters per minute ആൻഡ് പൾമണറി കാപ്പിലറി വെജ് പ്രഷർ ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. കാർഡിയാക് ഔട്ട്പുട്ട് 3 liters per minute, പൾമണറി കാപ്പിലറി വെജ് പ്രഷർ ഹൈ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കാർഡിയോജനിക് ഷോക്കിലാണെങ്കിൽ എപ്പോഴും പൾമണറി കാപ്പിലറി വെജ് പ്രഷർ ഹൈ ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹൈ ആയിരിക്കും? ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഹൈ ആകുമ്പോൾ പൾമണറി കാപ്പിലറി വെജ് പ്രഷറും ഹൈ ആയിരിക്കും. കാർഡിയോജനിക് ഷോക്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻഡ് ഡയസ്റ്റോളിക് പ്രഷറും ഹൈ ആകുന്നു. അങ്ങനെ പൾമണറി കാപ്പിലറി വെജ് പ്രഷറും ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കാർഡിയാക് ഔട്ട്പുട്ട് 3 liters per minute പൾമണറി കാപ്പിലറി വെജ് പ്രഷർ ഹൈയും ആയിരിക്കുന്നവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. 10th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ക്ലയന്റ് ഈസ് അണ്ടർഗോയിങ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ആഫ്റ്റർ ബേൺ ഓൺ 20% ഓഫ് ഹെർ ബോഡി 12 hours അഗോ. ദ നേഴ്സ് അസസ്മെന്റ് റിവീൽസ് എ ബ്ലഡ് പ്രഷർ ഓഫ് 90/50 mmHg. And pulse rate of 110 beats per minute and urine output 20 mL per hour. The nurse report the findings to the physician and is bed which of the following prescription. ഇവിടെ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പിയെ പറ്റിയാണ്. ബേൺസിലെ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20% ഫ്ലൂയിഡ് റീപ്ലേസ് ബേൺ ആയിട്ടുള്ള ഒരാളെ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് വിത്തിൻ 24 hours 12 hours അഗോ ആണ് ബേൺ ഹാപ്പ് നടന്നിരിക്കുന്നത്. വൈറ്റൽസ് കൊടുത്തിട്ടുണ്ട്. ബി പി കുറച്ച് ലോവർ സൈഡിലാണ്, പൾസ് റേറ്റ് കുറച്ച് ഹയർ സൈഡിലും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഈ പേഷ്യന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രിസ്ക്രിപ്ഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ, ട്രാൻസ്ഫ്യൂസിംഗ് 1 packed റെഡ് ബ്ലഡ് സെൽസ്. ഓപ്ഷൻ ബി, അഡ്മിനിസ്ട്രിങ് എ ഡയൂറെറ്റിക് ടു ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട്. ഓപ്ഷൻ സി, ഇൻക്രീസിംഗ് എമൗണ്ട് ഓഫ് ഹൈ വി ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ. ഓപ്ഷൻ ഡി, ചേഞ്ച് ഹൈ വി ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ ടു ഡെക്സ്ട്രോസ്. ഇവിടെ ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഫസ്റ്റ് 24 hours നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് എന്നാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ഹൈ വി ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ ആണ്. ഫസ്റ്റ് 24 hours ഫ്ലൂയിഡ് മാനേജ്മെന്റ് എപ്പോഴും നമ്മൾ ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ വെച്ചാണ് ചെയ്യാറ്. ഡയൂറെറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ അത് ഫ്ലൂയിഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഹൈപ്പോടെൻഷൻ ആക്കാനും ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 1 packed റെഡ് ബ്ലഡ് സെൽസ് ആണ്. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസും ഫസ്റ്റ് 24 hours കൺസിഡർ ചെയ്യാറില്ല. 11th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ക്ലയന്റ് നേഴ്സ് ഇസ് പെർഫോമിംഗ് ആൻ അസസ്മെന്റ് ഓൺ എ ക്ലയന്റ് ഹു വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് ഡയഗ്നോസിസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസണിംഗ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് അസസ്മെന്റ് പെർഫോം ബൈ ദ നേഴ്സ് വുഡ് പ്രൈമർലി എലിസിറ്റ് ഡേറ്റ റിലേറ്റഡ് ടു എ ഡിറ്റീരിയേഷൻ ഓഫ് ക്ലയന്റ്സ് കണ്ടീഷൻ. കാർബൺ മോണോക്സൈഡ് പോയിസണിംഗ് ഉള്ള ഒരു ക്ലയന്റിന്റെ കണ്ടീഷൻ ഡിറ്റീരിയേറ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
ഏത് അസസ്മെന്റ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സ്കിൻ കളർ, ഓപ്ഷൻ ബി എപ്പിക്കൽ റേറ്റ്, ഓപ്ഷൻ സി റെസ്പിറേറ്ററി റേറ്റ്, ഓപ്ഷൻ ഡി ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ആണ്. ന്യൂറോളജിക്കൽ സിസ്റ്റത്തെയാണ് പ്രൈമറിലി കാർബൺ മോണോക്സൈഡ് പോയിസണിങ് അഫക്റ്റ് ചെയ്യുന്നത്. അവിടെ ഹൈ ലെവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് റാപ്പിഡ്ലി ഡിറ്റീരിയേറ്റ് ചെയ്യും. കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ആണ്. ഓക്സിജൻ സപ്ലിമെന്റേഷൻ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഐ ഓൺ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. 12th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A nurse suspects that a pulmonary embolism has developed in a postpartum client with femoral thrombophlebitis. The immediate nursing action would be, ഒരു നഴ്സ് ഒരു രോഗിയിൽ പൾമണറി എംബോളിസം സസ്പെക്ട് ചെയ്യുകയാണ്, പോസ്റ്റ്മോർട്ടം പേഷ്യൻ്റ് ആണ്, പൾമണറി എംബോളിസം സസ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യമായി പേഷ്യൻറ്റിന് ചെയ്യേണ്ട നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കാം, മോണിറ്റർ വൈറ്റൽ സൈൻസ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എലിവേറ്റ് ഹെഡ് ഓഫ് ദി ബെഡ് 30-40 degrees. ഓപ്ഷൻ സി ഇനീഷ്യേറ്റ് ആൻ ഇൻട്രാവിനസ് ലൈൻ ഇഫ് വൺ ഇസ് നോട്ട് ഓൾറെഡി ഇൻ പ്ലേസ്. ഓപ്ഷൻ ഡി അഡ്മിനിസ്റ്റർ ഓക്സിജൻ ബൈ ഫേസ് മാസ്ക് ആസ് പ്രിസ്ക്രൈബ് ആറ്റ് 8-10 liters per minute. പൾമണറി എംബോളിസം മെയിൻലി പൾമണറി സർക്കുലേഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ഓക്സിജൻ ബൈ ഫേസ് മാസ്ക് ആസ് പ്രിസ്ക്രൈബ് ആറ്റ് 8-10 liters ആണ്. അപ്പം ഇത് പൾമണറി സർക്കുലേഷൻ ഓർ കാർഡിയോ റെസ്പിറേറ്ററി സപ്പോർട്ടിന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ വഴിയാണ്. അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് നഴ്സിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. 13th ആൻസറിലെ ചോദ്യത്തിലേക്ക് കടക്കാം. നഴ്സ് ഇസ് പ്ലാനിംഗ് കെയർ ഫോർ എ ക്ലയന്റ് വിത്ത് ഇൻട്രാക്രാനിയൽ പ്രഷർ മോണിറ്ററിംഗ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്റർവെൻഷൻ വുഡ് ബി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്ലാൻ ഓഫ് കെയർ. അപ്പം ഇവിടെ ICU ഒരു പേഷ്യൻ്റ് ഉണ്ട്, നമുക്ക് ഇൻട്രാക്രാനിയൽ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്. അതിന് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്റർവെൻഷൻ വുഡ് ബി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്ലാൻ ഓഫ് കെയർ. ഇതിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ നോക്കാം. ഈ ഓപ്ഷൻ എ യൂസിങ് സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക് വെൻ ടച്ചിങ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. ഓപ്ഷൻ ബി അസസിങ് ദ ഇൻസേർഷൻ സൈറ്റ് ഫോർ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ സി ലെവലിംഗ് ദ ട്രാൻസ്ഡ്യൂസർ അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഇയർ. ഓപ്ഷൻ ഡി ചെക്കിംഗ് ഓൾ സ്റ്റോപ്പ് കോക്സ് ആൻഡ് കണക്ഷൻസ് ഫോർ ലീക്ക്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലെവലിംഗ് ദ ട്രാൻസ്ഡ്യൂസർ അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഇയർ. ശരിക്കും നമ്മൾ ICP പ്രഷർ റീഡിങ്സ് എടുക്കുമ്പോൾ ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ സീറോ ഫൊറാമൻ മോൺറോയുടെ ലെവൽ, അതായത് 1 inch എബോവ് ദ ഇയർ ലോബിലാണ് വെക്കേണ്ടത്. അപ്പം ലെവലിംഗ് ദ ട്രാൻസ്ഡ്യൂസർ അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഇയർ വെക്കുമ്പോൾ അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയ, അതായത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഒരു ഇതാണ്. സോ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, ലെവലിംഗ് ദ ട്രാൻസ്ഡ്യൂസർ അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദി ഇയർ. 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്ലയന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് സിലിക്കോസിസ് ഇസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആൻഡ് ഇംപെൻഡിംഗ് റെസ്പിറേറ്ററി ഫെയിലിയർ. ക്ലയന്റ് പ്ലാൻസ് ടു ഹാവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് റെഡിലി അവൈലബിൾ അറ്റ് ക്ലയന്റ്സ് ബെഡ് സൈഡ്. അപ്പൊ ഇവിടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഇംപെൻഡിംഗ് റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ സിലിക്കോസിസ് ആണ് അയാളുടെ പ്രൈമറി ഡയഗ്നോസിസ്. റെസ്പിറേറ്ററി ഫെയിലിയർ ഇംപെൻഡിംഗ് റെസ്പിറേറ്ററി ഫെയിലിയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏത് ഐറ്റം ആണ് ക്ലയന്റിന്റെ ബെഡ് സൈഡിൽ നമ്മൾ കരുതി വെക്കേണ്ടത്? ഓപ്ഷൻ എ ചെസ്റ്റ് ഡ്രെയിനേജ് ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സിസ്റ്റം, ഓപ്ഷൻ ബി ഇൻറ്റുബേഷൻ ട്രെയിൻ, ഓപ്ഷൻ സി തൊറാക്കോ സെൻട്രസിസ് ട്രെയിൻ, ഓപ്ഷൻ ഡി ക്രാഷ് കാറ്റ്. അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻറ്റുബേഷൻ ട്രെയിൻ. ഏത് ഡയഗ്നോസിലാണെങ്കിലും റെസ്പിറേറ്ററി ഫെയിലിയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റുബേഷൻ ട്രേ റെഡി ആയിരിക്കണം, മെക്കാനിക്കൽ വെന്റിലേഷൻ ഉള്ള വെന്റിലേറ്ററും റെഡി ആയിരിക്കണം. സോ ഇൻറ്റുബേഷൻ ട്രേ ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി. 15th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ക്ലയന്റ് ഇൻ ഷോക്ക് ഇസ് റിസീവിംഗ് ഡോപമിൻ ഹൈഡ്രോക്ലോറൈഡ് ബൈ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ. ദ നേഴ്സ് ഷുഡ് ഹാവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെഡിക്കേഷൻ
available for local ingestion if IV infiltration and medication extravasation occur? ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഡോപ്പമിൻ്റെ എക്സ്ട്രാവസേഷനിൽ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ലോക്കൽ ഇഞ്ചക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. എ വൈറ്റമിൻ കെ, ബി ഫെൻഡോളമെ, സി ട്രോപ്പിൻ സൾഫേറ്റ്, ഡി പ്രോട്ടമിൻ സൾഫേറ്റ്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഫെൻഡോളമിൻ ആണ്. ഡോപ്പമിനും നോ റെപ്രിനും എക്സ്ട്രാവസേഷൻ ഉണ്ടായാൽ ഡെർമൽ നെക്രോസിസും ആൻഡ് സ്ലഫിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എക്സ്ട്രാവസേഷൻ ഉണ്ടായ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഏജൻ്റ് ആയ ഫെൻഡോലമൈൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് എക്സ്ട്രാവസേഷൻ കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷനെ തടയുന്നതാണ്. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ആൻറ്റിഡോട്ട് ഫോർ വാർഫെറിൻ ആണ്. ഹൈട്രോപിൻ സൾഫേറ്റ് എന്ന് പറയുന്നത് ആൻറ്റിഡോട്ട് ഫോർ കോളിനർജിക് ക്രൈസിസ് ആണ്. പ്രോട്ടമിൻ സൾഫേറ്റ് എന്ന് പറയുന്നത് ആൻറ്റിഡോട്ട് ഫോർ ഹെപ്പാരിൻ ആണ്. ആൻറ്റിഡോട്ടിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് ഉണ്ട്, അതിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദി നേഴ്സ് മലയാളം ചാനൽ.